கொஞ்சம் வளையல இது ஊறி போராட்டம் நடக்காண்ட. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം നമ്മള് ഇപ്പം മൂന്നാല് ദിവസമായിട്ട് കൈയെല്ലാം മുറിഞ്ഞ് പണിക്കൊന്നും പോകുന്നില്ല. അതായത് നമ്മുടെ മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് വരായിരുന്നു. അപ്പം ഞങ്ങളപ്പം മൂന്ന് പേരും ഉണ്ട്, ചെറുക്കാരനും ഉണ്ട്, തുണിയും ഉണ്ട്. അപ്പം നമ്മളിന്ന് ഇപ്പം നമ്മൾ വേമ്പനാട്ട് കായലിലെ നടുക്കായി. ഇപ്പം നമ്മൾ വേമ്പനാട്ട് കായലിലെ നടുക്കായിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിനിപ്പോൾ ആ ചിത്തിരയുടെ കിഴക്കൻ സൈഡിലായിട്ട് പോകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച് വന്നത്. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും പാങ്ങുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോക്കും. എപ്പം വരുമ്പോഴും ഈ വേമ്പനാട്ട് കായൽ തിങ്ങി നിറഞ്ഞ് നമ്മുടെ ചക്കാവാര് തൊഴിലാളികൾ, ചക്കാവാര് നമുക്ക് കാണാം. പക്ഷെ ഇപ്പം കാണാത്തതെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം, അതായത് ഊരുവെള്ളം കയറിയത് കൊണ്ടാണ് ഇവിടെ കക്കാവാരുകാരില്ലാത്തത്. അപ്പോൾ ഊരുവെള്ളം കയറാത്ത ഭാഗത്തോട്ട് മാറി അവർ കക്ക വാരാനായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇവിടെ ഈ വേമ്പനാട്ട് കായലിൽ കിടക്കുന്ന കക്കയൊക്കെ ഇപ്പം പൊട്ടും. ഉപ്പുവെള്ളം വന്നത് കാരണം അത് പൊട്ടും. ഹായ് ഫ്രണ്ട്സ്, ആ കാണുന്നതാണ് ചിത്തിരപ്പള്ളിയെ. കുമ്പരവും ബോട്ടുകെട്ടിയിലേക്കുള്ള സിഗ്നലാണില്ല, ആ വെള്ള കുരിശടി കുരിശടി ആ കാണുന്നു. നമ്മളിന്ന് വെക്കുന്നത് കായലിന്റെ നടുക്ക് ഈ കുറ്റിയ കടകൾ കിടപ്പുണ്ട് വട്ട. അപ്പൊ കായലിന്റെ നടുക്ക് തന്നെ ഇട്ട് പോലെ ഇങ്ങനെ വട്ടത്തിൽ റൗണ്ട് അടിച്ചാൽ നമ്മളിന്ന് പോലെ വെക്കുന്നത്. അപ്പം ഇത് നമ്മൾ എന്നും പോലെ വെച്ച് മീൻ പിടിക്കുന്ന കണക്കല്ല. അപ്പൊ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇന്നത്തെ മീൻ പിടുത്തം. അപ്പൊ ഈ കുറ്റി, അപ്പം ആ കടകളും ഈ പോളയും കാണാം നമ്മളിന്നിപ്പം വല വെക്കാൻ പോകണം. അപ്പൊ ഇപ്പൊ ഇതിന് റൗണ്ട് ചെയ്ത് നമ്മൾ വല വെക്കണം. ഇപ്പം ഒരുപാട് സമയം പോയി. ഇപ്പൊ നമ്മൾ കുമരകത്ത വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് അവിടെ വല ഇറക്കാൻ പോകും. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിരിക്കുക. സോണിയപ്പൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. നമ്മളപ്പോ കടകൾ കറക്കി ഇപ്പം വെച്ചിരിക്കുക. അപ്പം രണ്ട് വലയുടെ കൂടെ എൻ്റെ അതായത് ഇപ്പം ചെറുക്കാനെ ജോയിന്റ് ചെയ്യുക. രണ്ട് വലയും കൂടെ അത് ഈർക്കിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേടണം. അപ്പൊ ഈ രണ്ട് വലയും കൂടെ നമ്മൾ ബന്ധിപ്പിക്കുന്നു. ഇപ്പം ബന്ധിപ്പിച്ച് വെച്ചിരിക്കുക. അടുത്തത് ഇപ്പം വല കുത്തി കഴിഞ്ഞതേ ഉള്ളു, വളത്തിലേക്ക് കയറുകയേ ഉള്ളു. ചില വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പം നമ്മളെ ഒരു വർഷം പണിയും കഴിഞ്ഞ് നമ്മളിപ്പം കേറി കേട്ട് കായലിൽ ഇപ്പം നല്ല ഓളം വീണിട്ടുണ്ട്. നമ്മളെ വല ഇപ്പം നമ്മൾ ഒതുക്കി ഇപ്പം നമ്മൾ അത്ര ആ ഉള്ളും വലയ്ക്ക് കൊണ്ട വെച്ചിരിക്കും. ഇപ്പം ഇനിയിപ്പോ ശകലം വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞോണ്ട് ഇറങ്ങാം. അപ്പം ഇപ്പം നമുക്ക് ചെമ്മി ഉണ്ടായിരുന്നു, ചെമ്മി ചെമ്മി മുട്ടുന്നുണ്ടായിരുന്നു ചെമ്മീന്. അപ്പൊ നമ്മുടെ ഈ തെളിവലയിലാണെങ്കിൽ നമുക്ക് ചെമ്മീൻ കിട്ടത്തുമില്ല. ചെമ്മീൻ മുട്ടുന്നു, ഇതിപ്പം നമ്മുടെ കൈക്ക് ഇപ്പം തപ്പി കിട്ടിയ ചെമ്മീൻ. ചെമ്മീൻ മുട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് ഊരി പോകും. എന്നാ പറ പല രണ്ടും കൂടെ ജോയിന്റ് അടിച്ചോണ്ടിരിക്കുക. മല പൊക്കണം അല്ലേ. നമ്മളെ വലയല്ല ഇപ്പം പൊങ്ങിയിരിക്കുക. നമ്മളെ വലയല്ല കൊഞ്ച് വലയല്ല ഇത് വലയിൽ ഈ കണ്ണീര് ഉടക്കി ഉടക്കി കിടക്കുന്നു.
മുടക്കി ഊരി പോകാനായിട്ട് കിടക്കുകയാണ്. രണ്ടു മൂന്ന് വർഷമായിട്ട് പൊഞ്ചില്ലായിരുന്നു. അപ്പൊ ഇത് മുഴുത്ത കൊഞ്ചായതുകൊണ്ടാണ് നമ്മൾ എടുത്തത്, ഇല്ലെങ്കിൽ നമ്മൾ കളഞ്ഞാണ്. ഇതിപ്പം മുഴുത്ത കൊഞ്ചായതുകൊണ്ടാണ് നമ്മളിപ്പോ എടുത്തത്. നമ്മൾ ചെറു കൊഞ്ചൊക്കെ നമ്മൾ സാധാരണ കളയുക, ഇതിപ്പം വലിയ കൊഞ്ച. അപ്പം രണ്ടു മൂന്നെണ്ണം ഉണ്ട്, അപ്പൊ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് വല വെച്ചിട്ടത് ഈ ഒരു ചേർമീനും, ഈ ഒരു ചേർമീൻ എന്ത്, രണ്ട് തൂളി കാണും, രണ്ട് തൂളി രണ്ട് കൊഞ്ചും രണ്ട് ഇത്ര കരിമീനും അതേ ഉള്ളൂ. അല്ല വേറെ പിന്നെ കുറെ അതെ കരിമീൻ പള്ളത്തി അതെ. പള്ളത്തി കരിമീൻ പള്ളത്തി അതെ. അപ്പം നമ്മൾ ഇന്ന് 10-500 രൂപ പെട്രോളും കത്തിച്ച് വന്നേച്ചാൽ നമ്മൾ കുമരകത്ത് വന്ന് വെച്ചിട്ട് നമ്മെ കൊള്ളാം അതെ. ഇതാണ് അപ്പം നമുക്ക് ഇന്നുള്ളത്. അപ്പം മൂന്ന് വേറെ കട്ടപ്പാടാണ്. നമ്മൾ കുമരമ്പലം കൂടി വന്നേച്ച് നമ്മളൊരു വല വെച്ച നമ്മളിപ്പം കയ്യൊക്കെ മൂടി രണ്ട് മൂന്ന് ദിവസം പോകുന്നൊന്നുമില്ല. അങ്ങനെ വന്ന് അപ്പം നമ്മുടെ ആറ്റിലൊന്നും വെച്ചിട്ടും മീൻ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൂരത്തോട്ട് വന്ന് നോക്കിയത്. നമ്മളിവിടെ വന്ന് നോക്കിയിട്ടും അവസ്ഥ ഇതാണ്, മീൻ വളരെ കുറവ്. കാരണം കായലിലും ആറ്റിലൊന്നും കാണിക്കുന്നില്ല മീൻ. അപ്പൊ വലയെല്ലാം ഞങ്ങൾക്ക് അടിക്കാൻ കിടക്കും. അപ്പൊ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.